ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പല കാരണങ്ങൾ കൊണ്ടും കുടുംബത്തിലെ ഐശ്വര്യം കെട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഇല്ലാതെയാകും. പ്രാർത്ഥനകൾ കൊണ്ടും സന്ധ്യാജപം കൊണ്ടും കുടുംബ ഐശ്വര്യം ഒരു പരിധിവരെ നേടാൻ കഴിയും. അറിയാതെ ചെയ്യുന്ന ചില ദോഷങ്ങൾ കൊണ്ടും കണ്ണേറ്, ശത്രുദോഷം, ശാപം, മുജ്ജന്മപാപം തുടങ്ങി പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു വീടിൻ്റെ ഐശ്വര്യം കുറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേർന്നാലുള്ള അനവധി ഗുണങ്ങൾ പറയേണ്ടതല്ലോ. ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരു മന്ത്രവിധിയാണ് ഇന്ന് പറയുന്നത്. ഒരു തൂശനിലയിൽ അല്പം അവലും മലരും 2 കദളിപ്പഴവും വയ്ക്കണം. നിലവിളക്കുകൾ കൊളുത്തിയ ശേഷം മന്ത്രജപം ആരംഭിക്കാം. മന്ത്രം പറയുന്നു: സരസിജ നിലയെ സരോജുഗസ്തേ ധവളധരാംശുക ഗന്ധമാല്യ ശോഭേ ഭഗവതി ഹരി വല്ലഭേ മനോജ്ഞ ത്രിഭുവനഭൂതികരി പ്രസീത മഹ്യം. ഈ മന്ത്രം 108 ജപിക്കണം. ജപം കഴിഞ്ഞ് അവലും മലരും കദളിപ്പഴവും പ്രസാദമായി കഴിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. ദോഷങ്ങളെല്ലാം മാറി ധനവർധന, സമൃദ്ധി ഒക്കെ ഉണ്ടാവും. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.